ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്രീസിയേഷൻ ഓഫ് ദ പോം സീ ഫീവേഴ്സ്. സീ ഫീവേഴ്സ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പോംസ് ബൈ ജോൺ മാസ്ഫീൽഡ്, an English poet and writer known for his vivid portrayal of the sea. It reflects his deep love and longing for the sea. The poem expresses a strong yearning to return to the sailor's life. പ്രശസ്ത ഇംഗ്ലീഷ് കവിയായ ജോൺ മാസ്ഫീൽഡ് എഴുതിയിട്ടുള്ള സീ ഫീവർ എന്ന കവിത വളരെ മനോഹരമായ കടലിൻ്റെ വൈവിധ്യമാർന്ന ചിത്രീകരണമാണ്. തൻ്റെ കടലിനോടുള്ള അഗാധമായ സ്നേഹം, കടലിലേക്ക് തിരിച്ചു പോവാനുള്ള ഒരു നാവികൻ്റെ ആഗ്രഹം എന്നിവയെല്ലാം ഈ കവിതയിൽ പ്രതിഫലിക്കുന്നു. ദ പോയം എക്സ്പ്രസസ് എ സ്ട്രോങ് യേണിംഗ് ടു റിട്ടേൺ ടു ദ സെയിലേഴ്സ് ലൈഫ്. ഒരു നാവികൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാനുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹത്തെയാണ് കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. ദ പോയം എക്സ്പ്ലോർ ടു ദ തീം ഓഫ് ആൻ അൺകൊഞ്ചബിൾ ഡിസയർ ഫോർ അഡ്വെഞ്ചർ, ഫ്രീഡം ആൻഡ് കണക്ഷൻ വിത്ത് നേച്ചർ, സ്പെസിഫിക്കലി ദ സീ. കടലിനോട് കൂടാതെ പ്രകൃതിയോടുള്ള കവിയുടെ അടങ്ങാത്ത ആഗ്രഹം അല്ലെങ്കിൽ ബന്ധം, സാഹസികതയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരിക്കലും തീരാത്ത ദാഹം, സ്വാതന്ത്ര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരിക്കലും തീരാത്ത ദാഹം എന്നിവയെല്ലാം ഈ കവിതയിലൂടെ അതിൻ്റെ കേന്ദ്ര ആശയമായി കവി അവതരിപ്പിക്കുന്നു. ഹി ലോങ്സ് ടു റിട്ടേൺ ടു എ ലോൺലി സീ വിച്ച് ഈസ് എ സിംബൽ ഓഫ് ഫ്രീഡം. ഏകാന്തമായ കടലിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായാണ്. ഹി നീഡ്സ് ഓൺലി എ ടാൾ ഷിപ്പ്, എ സ്റ്റാർ ആൻഡ് എ വിൻഡി ഡേ വേർ ദ സീ ഈസ് അലൈവ് വിത്ത് ഇൻ മോഷൻ. നല്ല കാറ്റുള്ള ഒരു ദിനമാണ് അദ്ദേഹത്തിന് ആവശ്യം, കൂടാതെ നല്ല ഒരു പായക്കപ്പലും. കാലാവസ്ഥ അനുകൂലമാവുമ്പോൾ, കാറ്റ് അനുകൂലമാവുമ്പോൾ തൻ്റെ പായക്കപ്പലിൽ അദ്ദേഹത്തിന് കടലിലൂടെ യാത്ര ചെയ്യാം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഹി ഡിസയേഴ്സ് കമ്പാനിയൻഷിപ്പ് ഇൻ ദ ഫോം ഓഫ് എ ലൈറ്റ് ഹേർട്ടഡ് കോൺവെർസേഷൻ വിത്ത് എ ഫെലോ ട്രാവലർ ഹു ഷെയർ ഹിസ് സെൻസ് ഓഫ് അഡ്വെഞ്ചർ. എൻജോയിങ് ദ ജിപ്സി ലൈഫ് ഓഫ് ദ സ്പീക്കർ ഹോപ്സ് ഫോർ ദ റെസ്റ്റ് ആൻഡ് പീസ് ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി at the end of the journey. കടലിലെ സാഹസികമായ വസ്തുതകൾ പങ്കുവയ്ക്കുന്ന ഒരു ലൈറ്റ് ഹേർട്ടഡ് ഫെലോയെ അദ്ദേഹം കമ്പാനിയനായി ആഗ്രഹിക്കുന്നു. കൂടാതെ മാനസികവും ശാരീരികവുമായ സമാധാനവും വിശ്രമവും അദ്ദേഹം ഈ യാത്രയിൽ നിന്ന് ആഗ്രഹിക്കുന്നു. The poem uses of anaphora with a repeated the must go down, creating a sense of urgency and longing. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് അനാഫോറ. ഐ മസ്റ്റ് ഗോ ഡൗൺ എന്ന വരി ആവർത്തിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ, ഐ മസ്റ്റ് ഗോ എന്ന് പലതവണ ആവർത്തിക്കപ്പെടുന്നുകൊണ്ട് അനാഫോറ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് കവി ഉപയോഗിച്ചിട്ടുണ്ട്. സച്ച് ആസ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ്സ് സോങ് ബ്രിങ്സ് ദ ടൈം നോട്ടിക്കൽ സെറ്റിംഗ് ഓഫ് ലൈഫ് എൻഗേജിംഗ് ദ റീഡേഴ്സ് സെൻസ്. വായനക്കാരൻ്റെ ഇന്ദ്രിയങ്ങളെ അനുഭൂതിയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സമയത്തിൻ്റെ ഏകകമായി കവി ഉപയോഗിച്ചിരിക്കുന്നതാണ് വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സ്വിംഗ് എന്ന പദങ്ങൾ. ദ അലിട്രേഷൻ ഫൗണ്ട് ഇൻ ദ ഫ്രേസസ് വൈൽഡ് കാൾ ആൻഡ് വൈറ്റ് സെയിൽ. ഈ വാക്കുകളിൽ നമുക്ക് റിപ്പീറ്റേഷൻ ഓഫ് കൺസോണൻ്റ് സൗണ്ട്സ് കാണാം, അലിട്രേഷൻ ഉപയോഗിക്കപ്പെട്ടത് കാണാം. വൈൽഡ് പെർസോണിഫിക്കേഷൻ ഗിവ് ദ സീസ് എലമെൻറ്റ്സ് ഹ്യൂമൻ കാരക്ടറിസ്റ്റിക്സ്. മനുഷ്യൻ്റെ ഗുണങ്ങൾ കടലിന് നൽകപ്പെട്ടതിലൂടെ
മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ കടൽ ചെയ്യുന്നതായി അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ പേഴ്സോണിഫിക്കേഷനും കവി നൽകിയിട്ടുണ്ട്. ആസ് ദ വിൻഡ് ആൻഡ് ദ സ്കൈ ആർ പോർട്രേഡ് ആസ് ആക്റ്റീവ് ലിവിംഗ് ബീയിങ്സ്, ദീസ് ഡിവൈസസ് ടുഗെദർ ഇവോക് ഫിസിക്കൽ സെൻസേഷൻ ഓഫ് ബീയിങ് എ ഷിപ്പ് transporting the readers into the sailor's world. ഒരു കപ്പൽ ഇവിടെ വായനക്കാരൻ്റെ ലോകത്തു നിന്ന് നാവികൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് വളരെ മനോഹരമായി ഈ കവിതയിലൂടെ കവി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പോയറ്റിക് ഡിവൈസുകളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ കവിയുടെ പ്രയത്നം ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്.